നമസ്കാരം. ഫോർത്ത് സ്റ്റേറ്റിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ ആഘോഷിക്കപ്പെടുന്നത് അന്ത്യചർച്ചകളാണ്. മുൻകാലങ്ങളിൽ പത്രങ്ങൾ വായിച്ചുകൊണ്ട് ഏതെങ്കിലും ചായക്കടയിൽ ഇരുന്നുകൊണ്ട് എയും ബിയും സിയും ഡിയും, അതായത് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ബി ജെ പിയും നിഷ്പക്ഷനും, ആ ചായക്കടയിലെ ചേട്ടൻ മോഡറേറ്ററായിട്ടുമുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. അത്തരം ചർച്ചകളുടെ ഒരു പുതുരൂപമാണ് ഇന്ന് വൈകുന്നേരങ്ങളിൽ ഏതാണ്ട് കേരളത്തിലെ 15-ലധികം ടി വി ചാനലുകൾ ആഘോഷിക്കുന്ന അന്ത്യചർച്ചകൾ. പക്ഷേ അന്ത്യചർച്ചകൾ എപ്പോഴും ഒരു വശത്തേക്ക് മാത്രം ബയാസ്ഡായി പോകുന്നു. കേരളത്തിൽ ഇത്തരമൊരു വാർത്താ സംസ്കാരം കൊണ്ടുവന്ന, അല്ലെങ്കിൽ ഇത്തരമൊരു അന്ത്യചർച്ച രീതി കൊണ്ടുവന്ന നികേഷ് കുമാറിന് ഇന്ന് സ്ഥാപര ജംഗമങ്ങൾ വിറ്റിട്ട് പോലും ആ ചാനൽ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ കഴിയുന്നില്ല. ആ അവസ്ഥയിലേക്ക്, ആ ഗതികെട്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഞാൻ മുമ്പൊരിക്കൽ ഫേസ്ബുക്കിൽ 2016 തന്നെ ഇത് പറഞ്ഞിരുന്നു. കൃത്യമായ രീതിയിൽ നിങ്ങൾ ബയാസ്ഡ് ആവാത്ത രീതിയിൽ ചർച്ചകൾ സംഘടിപ്പിച്ചില്ല എങ്കിൽ ഈ വിഡ്ഢിപ്പെട്ടികൾക്ക് മുമ്പിൽ നിന്ന് ആളുകൾ എഴുന്നേറ്റ് പോകും. തെരുവിൽ ചൂരും ചാണകവെള്ളവും ഉപയോഗിച്ചുകൊണ്ട് പ്രേക്ഷകർ നിങ്ങളെ എതിരിടുന്ന ദിവസം വരും. ഇന്ന് ഏതാണ്ട് അതേ അവസ്ഥയിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നികേഷ് കുമാറിനെ കാണാൻ ആളില്ലാത്തത്, കൈരളി ടി വിക്ക് പ്രേക്ഷക പ്രീതി ലഭിക്കാത്തത്. ഇന്ന് മനോരമയ്ക്കും മാതൃഭൂമിക്കും ഏഷ്യാനെറ്റിനും പോലും ദേശസ്നേഹത്തെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നു. കാർഗിൽ വിജയ ദിവസത്തെക്കുറിച്ച് പ്രത്യേകം പരിപാടികൾ സംഘടിപ്പിക്കേണ്ടി വരുന്നു. ഇതൊക്കെ തന്നെയും ഇന്ന് ഈ നാടിനുണ്ടായ മാറ്റത്തിൻ്റെ പ്രതീകമാണ്. അല്ലാതെ അവർക്കിഷ്ടമുള്ള അജണ്ടകൾ മാത്രം രചിച്ചുകൊണ്ട് മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ഈ വെട്ടിപ്പെട്ടിക്ക് മുമ്പിൽ കുത്തിയിരിക്കാൻ ആളെ കിട്ടില്ല എന്ന് അവർക്ക് ബോധ്യമായിരിക്കുന്നു. മലയാളികൾ മാറി തുടങ്ങിയിരിക്കുന്നു. 2016 ഞാനിത് പറഞ്ഞിരുന്നെങ്കിലും 2020 ആ മാറ്റം മലയാളി ഉൾക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ CPM-കാർക്കെതിരെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരുടെ അഴിമതികളും അവരുടെ സ്വജനപക്ഷപാതവും അവരുടെ രാജ്യദ്രോഹവും കള്ളക്കടത്തിനെക്കുറിച്ചുമൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർക്ക് കേരളത്തിലെ മാധ്യമങ്ങളിൽ നിന്ന് പോലും ചർച്ചകൾ ബഹിഷ്കരിക്കേണ്ടി വരുന്നു. CPM-നെ പോലെ വളരെ വലിയ ബഹുജന അടിത്തറയുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടിക്ക് പോലും കേരളത്തിലെ മാധ്യമങ്ങളുടെ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടേണ്ടി വരുന്നത് അവരുടെ പാപ്പരത്വമാണ് കാണിക്കുന്നത്. അത്രത്തോളം അവർ അധപ്പതിച്ചു പോയിരിക്കുന്നു. മുൻകാലങ്ങളിൽ തങ്ങൾ ചെയ്യുന്ന എന്ത് കൊള്ളരുതായ്മയും എന്ത് കൊലപാതക രാഷ്ട്രീയവും ഉളുപ്പില്ലാതെ ന്യായീകരിക്കാൻ കഴിഞ്ഞിരുന്ന CPM-കാർക്ക് ഇന്ന് ജനങ്ങൾക്ക് മുമ്പിൽ അവരുടെ ഭാഗം വിശദീകരിക്കാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് അവർ അധപ്പതിച്ചിരിക്കുന്നു. കാരണം അത്രത്തോളം അവരുടെ പ്രസ്ഥാനം ജീർണിച്ചു പോയിരിക്കുന്നു. യാതൊരു തരത്തിലുമുള്ള സത്യസന്ധതയോ മാനവികതയോ അവരുടെ പ്രവർത്തനങ്ങളിൽ ഇല്ലാതായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തിന് അനുകൂലമായി പ്രവർത്തിക്കുന്ന ഏഷ്യാനെറ്റ് പോലെയുള്ള ചാനലുകളിൽ നിന്ന് CPM-കാർക്ക് ഒളിച്ചോടേണ്ടി വരുന്നത്. ഇന്ന് മനോരമയും ന്യൂസ് 18-നെയും ഒക്കെ ബഹിഷ്കരിക്കുന്ന തരത്തിലേക്ക് CPM-കാർക്ക് പോകേണ്ടി വന്നത് അവരുടെ പ്രവർത്തനങ്ങളുടെ സത്യസന്ധത ഇല്ലായ്മയാണ്. വർഷങ്ങളായി കേരളത്തിലെ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ താലോലിച്ചുകൊണ്ടിരുന്ന കേരളത്തിലെ മാധ്യമങ്ങൾക്ക്, ആ മാധ്യമങ്ങളിൽ ഗർജിക്കുന്ന സിംഹങ്ങൾക്കൊക്കെ ഇന്ന് CPM-കാരുടെ ചീത്തവിളിയാണ് നേരിടേണ്ടി വരുന്നത്. അവരുടെ പ്രോഗ്രാമിൽ, അവരുടെ ഫ്ലോറിൽ വന്നിരുന്നുകൊണ്ട് CPM ഇന്ന് മാധ്യമ ജഡ്ജിമാരെ ന്യായം പഠിപ്പിക്കുന്നു. ഫാസിസം എന്താണെന്ന് കേരളത്തിലെ മാധ്യമ ജഡ്ജിമാർക്ക് CPM-കാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്കത് അത്യാവശ്യമാണ്. കാരണം അന്ത്യചർച്ച നടക്കുമ്പോൾ 3 രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് എയും ബിയും സിയും ഒരു ഫ്ലോറിൽ വന്നിരിക്കുമ്പോൾ, ഒരുപക്ഷെ നിരീക്ഷകനായി ഡി എന്ന് പറയുന്ന മറ്റൊരാൾ കൂടി ഉള്ളപ്പോൾ, ഈ എയ്ക്കും ബിക്കും സിക്കും ഡിക്കും പറയാനുള്ളത് കേട്ടതിന് ശേഷം ജനങ്ങൾക്ക് വേണ്ടി ചോദ്യം ചോദിക്കേണ്ട ഉത്തരവാദിത്തം മാത്രമേ മാധ്യമ ജഡ്ജി എന്ന് പറയുന്ന ആൾ കാണിക്കാൻ പാടുള്ളൂ. പക്ഷേ കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷപാതം ചേർന്നുകൊണ്ട് BJP-ക്കെതിരെ മാത്രമാണ് ഇത്തരം ചാനൽ സിംഹങ്ങൾ ഗർജിച്ചുകൊണ്ടേയിരുന്നത്. അവർ ആദ്യമായി കേരളത്തിലെ ഭരണ പാർട്ടിയായ CPM-നെതിരെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ, അവരുടെ അഴിമതികൾ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് യഥാർത്ഥ ഫാസിസം എന്താണെന്ന് CPM പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. കഴിഞ്ഞ 6 ഒരു വർഷം 365 ദിവസമുണ്ടെങ്കിൽ ഏതാണ്ട് 2200 ചർച്ചകൾ ഇവിടെ നടത്തിയത് നരേന്ദ്രമോദി സർക്കാരിനെതിരെയാണ്. 2002 ഗുജറാത്ത് കലാപം 2020 ചർച്ച ചെയ്യാറുണ്ട്. ഗർഭവും ശൂലവും ഭ്രൂണവും ഒക്കെ ഇപ്പോഴും പറയാറുണ്ട്. 2012 തന്നെ എഴുതിത്തള്ളിയ ശവപ്പെട്ടി കുംഭകോണത്തെക്കുറിച്ച് 2020 അവർ ചർച്ച ചെയ്യാറുണ്ട്. എപ്പോഴും ദളിത് പീഡനത്തെക്കുറിച്ച്, മുസ്ലിങ്ങളെ ചുട്ടുനിന്നതിനെക്കുറിച്ച് ഒക്കെ അവർ ചർച്ച ചെയ്യാറുണ്ട്. കഴിഞ്ഞ 6 2000 ദിവസങ്ങളിൽ അന്ത്യചർച്ചകൾ ഉണ്ടായപ്പോൾ ആ 2000 അന്ത്യചർച്ചകളും നരേന്ദ്രമോദി സർക്കാരിനെതിരായിരുന്നു. ഞാൻ ഒരു ചാനലിൻ്റെ കാര്യം മാത്രമാണ് 2000 ചർച്ചകളെന്ന് പറയുന്നത്. ഇവിടെ 15 ചാനലുണ്ടെങ്കിൽ ഏതാണ്ട് 30,000 ചർച്ചകളാണ് നരേന്ദ്രമോദി സർക്കാരിനെതിരെ കേരളത്തിലെ ജനങ്ങളോട് അവർ പറഞ്ഞുകൊണ്ടേയിരുന്നത്. എന്നാൽ ഇതേ സമയം നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ ഏതെങ്കിലും ഒരു പദ്ധതി, പാവപ്പെട്ട ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഏതെങ്കിലും ഒരു പദ്ധതി അവർ ചർച്ച ചെയ്തിരുന്നെങ്കിൽ, ആ പദ്ധതി എങ്ങനെയാണ് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതെന്നും ആ പദ്ധതിയിൽ എങ്ങനെയാണ് അംഗമാകാൻ കഴിയുന്നതെന്നും അവർ ചർച്ച ചെയ്തിരുന്നെങ്കിൽ എത്രയോ സാധാരണക്കാർക്ക് അതിൻ്റെ ഗുണമുണ്ടാകുമായിരുന്നു. എന്നാൽ ഇന്ത്യയിലെ സാധാരണക്കാർക്ക് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ ഒരു പദ്ധതി പോലും, ഒരു ദിവസം പോലും അവർ ചർച്ച ചെയ്തിട്ടില്ല. എന്നും നരേന്ദ്രമോദി സർക്കാരിനെ കുറ്റപ്പെടുത്താനും അവർ എടുത്ത തീരുമാനങ്ങളിലുള്ള
ദോഷങ്ങൾ ചർച്ച ചെയ്യാനുമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ എന്നും സമയം ചെലവഴിച്ചത്. അത്തരം കാര്യങ്ങൾ 2000 ദിവസങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവർ എയും ബിയും സിയും ഡിയുമായി ഇവിടുത്തെ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ആളുകളെ കൊണ്ടിരുത്തി ഒരു ബി ജെ പിക്കാരനെ നേരെ ആക്രോശിച്ചുകൊണ്ടേയിരുന്നു. അവർക്ക് സംസാരിക്കാനുള്ള അവസരം പോലും കൊടുക്കാതെ പരിഹസിച്ചുകൊണ്ടേയിരുന്നു. എത്രയോ തവണ നാണം കെട്ട് ബി ജെ പി പ്രവർത്തകർ അവിടുന്ന് തലയുയർത്താൻ പോലും കഴിയാതെ ചാനൽ റൂമുകളിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധം പോലും അത്തരം നേതാക്കൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. കാരണം അത്തരമൊരു ഫ്ലോറിൽ ചുറ്റുമിരുന്നു കൊണ്ട് 5 പേർ അവരെ ആക്രമിക്കുമ്പോൾ ഒരുപക്ഷെ അവർക്ക് പലതും കൃത്യമായി പറയാൻ കഴിയില്ല, പലതും ഓർത്തെടുത്ത് സംസാരിക്കാൻ കഴിയില്ല. അത്തരം ആക്രമണങ്ങളാണ് കേരളത്തിൽ ചാനൽ ഫ്ലോറുകളിൽ ബി ജെ പി നേതാക്കൾ നേരിട്ടുകൊണ്ടേയിരുന്നത്. ഇന്ന് കേവലം 10-15 ചർച്ചകൾ സി പി എമ്മിനെതിരെ, അതും പിണറായി വിജയനെ നോവിക്കാത്ത തരത്തിൽ ശിവശങ്കരനെ മാത്രം നോവിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ മാത്രം ചെയ്തതോ കുറ്റമാണ്, പിണറായി വിജയൻ അറിഞ്ഞില്ല, പിണറായി വിജയൻ ശുദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. അത്തരം ചർച്ചകൾ പോലും സി പി എമ്മുകാർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം സി പി എമ്മിൻ്റെ വീഴ്ചകൾ തുറന്നു കാട്ടപ്പെടുന്നത് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതിനെതിരെ മറുപടി പറയാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് സത്യസന്ധതയില്ലാത്ത പാർട്ടിയായി സി പി എം അതപ്പതിച്ചിരിക്കുന്നു. മറുപടി പറയുന്നതിന് പകരം വെല്ലുവിളിക്കുകയാണ് അവർ ചെയ്യുന്നത്. ജനങ്ങളുടെ ചോദ്യത്തിന് അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയുന്നതിന് പകരം ഇത് ഞങ്ങളുടെ സൗകര്യം പോലെ ഞങ്ങൾ ചെയ്യും, നിങ്ങൾ പോയി പണിമോക്ക് എന്ന തരത്തിലുള്ള ധാർഷ്ട്യ മറുപടികളാണ് അവർ ചെയ്യുന്നത്. കാരണം സത്യസന്ധമായ മറുപടികൾ പറയാൻ അവർക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം രീതിയിൽ അവർക്ക് കൊഞ്ഞണം കാട്ടേണ്ടി വരുന്നത്, തെരുവിൽ കാണാമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നത്, അവരെ ഭീഷണിപ്പെടുത്തുന്നത്, മാധ്യമപ്രവർത്തകരെ പോലും ഭീഷണിപ്പെടുത്തുന്നത്. ആ രീതിയിൽ അവർക്ക് സംസാരിക്കേണ്ടി വരുന്നത്, ആ രീതിയിൽ അവർക്ക് മറുപടി പറയേണ്ടി വരുന്നത് ഈ നാട്ടിലെ ജനങ്ങളെ ഭയമില്ലാത്തതുകൊണ്ടാണ്, ഇവിടുത്തെ മാധ്യമങ്ങളെ പോലും ഭയമില്ലാത്തതുകൊണ്ടാണ്. ഏത് രീതിയിൽ എന്ത് പോക്രത്തനം കാണിച്ചാലും 5 കഴിയുമ്പോൾ ഇവിടുത്തെ കഴുതകളായ ജനം എല്ലാം മറന്നിട്ട് ഞങ്ങളെ തിരഞ്ഞെടുത്തുകൊള്ളും എന്ന അവരുടെ ചിന്ത, ആ ചിന്തയ്ക്കാണ് മാറ്റമുണ്ടാകേണ്ടത്. ചിന്തിക്കണം. കഴിഞ്ഞ 5 മാത്രമല്ല, കഴിഞ്ഞ 50 അല്ലെങ്കിൽ 60 ഈ നാട്ടിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്, ഇവിടുത്തെ ഇടതുവലത് സർക്കാരുകൾ നമുക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ ചിന്തിക്കണം. ദൂരേക്കെങ്ങും പോകേണ്ട, നിങ്ങളുടെ സ്വന്തം ഗ്രാമത്തിൽ, നിങ്ങളുടെ സ്വന്തം നഗരത്തിൽ, നിങ്ങളുടെ സ്വന്തം ജംഗ്ഷനുകളിൽ സർക്കാർ സംവിധാനത്തിൻ്റെ സഹായപ്രകാരം എന്ത് മാറ്റമാണ് ഉണ്ടായത് നിങ്ങൾ ചിന്തിക്കണം. ഇവിടെ വളരെ വലിയ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഇവിടെ ഗൾഫിൽ ജോലി ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലോ ജോലി ചെയ്തിട്ടോ വന്നിട്ട് വളരെ വലിയ ആഡംബര വീടുകൾ വെച്ചിട്ടുണ്ടാവാം. അവർ ഉണ്ടാക്കിയ സൂപ്പർ മാർക്കറ്റുകൾ കാണും, വളരെ വലിയ വ്യവസായികൾ ഉണ്ടാക്കിയ സ്ഥാപനങ്ങൾ കാണും. ഞാൻ അതല്ല പറഞ്ഞത്, കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ എന്താണ് വെച്ചിട്ടുള്ളതെന്ന് നിങ്ങൾ നോക്കണം. നിങ്ങളുടെ സ്കൂളിന് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിന് എന്ത് മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, നിങ്ങളുടെ റോഡിന്, നിങ്ങൾ പോകുന്ന സർക്കാർ ഓഫീസുകൾക്ക് എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്, അവരുടെ പ്രവർത്തനത്തിൽ എന്ത് പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത്, നിങ്ങൾക്ക് കൃത്യമായ ശുദ്ധജലം ലഭിക്കുന്നതിന് വേണ്ടി സർക്കാർ എന്ത് ചെയ്തു, ഇവിടുത്തെ മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. കഴിഞ്ഞ 60 നിങ്ങളുടെ ജംഗ്ഷനുകളിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ ഗ്രാമങ്ങളിൽ, നിങ്ങളുടെ നഗരങ്ങളിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ ഇവിടെ ഭരിച്ച സർക്കാരുകൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യേണ്ടത് കൃത്യമായ ഓർമ്മയോടുകൂടി കൃത്യമായി വിരൽത്തുമ്പിൻ്റെ അധികാരം വിനിയോഗിച്ചുകൊണ്ടായിരിക്കണം. അല്ലാതെ ഇപ്പോഴത്തെ 5 സർക്കാർ ചെയ്ത കുറ്റങ്ങൾ മാത്രം ഓർത്തുകൊണ്ട് പഴയ സർക്കാരിനെ വീണ്ടും എടുത്ത് തോളിൽ വെക്കുകയല്ല വേണ്ടത്. ഇതിന് മാറ്റമുണ്ടാക്കുന്ന തരത്തിലേക്ക് യുവാക്കൾ ചിന്തിക്കണം. വളരെ വലിയൊരു മാറ്റം ഇവിടെ ഉണ്ടാവണം. ആ മാറ്റം ഈ നാടിന് അനിവാര്യമാണ്.